ഇന്ന് June 3, 2024 എൻ്റെ അവസാനത്തെ കോളേജ് ലൈഫ് ഡേ ആണിന്ന്. ഇന്ന് നമുക്ക് ലാസ്റ്റ് എക്സാം ആണ്. അപ്പം ഞാൻ സീറ്റിംഗ് ഓർഡറൊക്കെ നോക്കി ക്ലാസ് കണ്ടുപിടിച്ച് ക്ലാസ്സിലിരുന്നു. ഇതാണ് എൻ്റെ ക്ലാസ്. അപ്പം ഇനി എക്സാം കഴിഞ്ഞിട്ട് കാണാം. എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. ഹേ ഗായ്സ്, അപ്പൊ നമ്മളുടെ ബിടെക് ലൈഫ് ഇവിടെ കഴിഞ്ഞു. ഇതുവല്ലേ ലാസ്റ്റത്തെ എക്സാമും കഴിഞ്ഞു. കുറെ നാളത്തെ സ്ട്രെസ്ഫുൾ ലൈഫ് ഞങ്ങൾ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ എന്താ പറയുക, എക്സാം കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി, എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തു. പാസ്സാവുന്നുള്ളൊരു ഉറപ്പായപ്പോൾ ഒരു ആശ്വാസം വന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. റൂം നമ്പർ 326 ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞങ്ങളുടെ ഫൈനൽ ഇയർ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തത് ഈ ഒരു ക്ലാസ് റൂമിലായിരുന്നു. ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉള്ളത് ഈ ഒരു ക്ലാസ് റൂമിൽ തന്നെയാണ്. കാരണം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ കൊറോണ ആയിട്ട് നമുക്ക് അധികം ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തേർഡ് ഇയറും ഫോർത്ത് ഇയറും ആയിരുന്നു ഏറ്റവും കൂടുതൽ ക്ലാസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ പോയി ടീച്ചേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ടീച്ചേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ എക്സാം കഴിഞ്ഞതിൻ്റെ അവർക്കും കുറേ സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കാനുള്ള തിരക്കാണ്. അതിനുശേഷം ഞങ്ങൾ കുറേ മിസ്സുമാരൊക്കെ കണ്ടു. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ച് ഞങ്ങൾ പോവുകയാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പോയി സംസാരിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് പോകട്ടെ. അവിടെ കുറേ നേരം നമ്മൾ സംസാരിച്ച് നിന്ന് വേറെ എമ്മിൻ്റെ മേത്ത് കുറച്ച് ഓട്ടോഗ്രാഫൊക്കെ ഇടുന്നുണ്ട്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോകാമെന്ന്. അങ്ങനത്തെ നമ്മുടെ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ 1:30 ഇപ്പോൾ നമ്മുടെ കോളേജ് ബസ് എടുത്ത്. അപ്പോൾ കുറേ പേരുന്നു കോളേജ് ബസ് കയറിപ്പോയി. അങ്ങനത്തെ നമ്മൾ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോവാണ്. സത്യം നമ്മളെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് മാത്രം വിചാരിച്ചുള്ളൂ. അതെ, ഞങ്ങൾ വരുന്ന വഴിയിൽ ഇത് എന്തോറും കുട്ടികളാണെന്ന് അറിയുന്നത് ഫസ്റ്റ് ഡേ ആയിട്ട് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കണം. ഞങ്ങളുടെ ആണെങ്കിൽ കോളേജ് ലൈഫ് കഴിഞ്ഞിറങ്ങുന്നു, പിന്നെ പുതിയൊരു വർഷം തുടങ്ങുന്നു, ഇന്ന് ക്ലാസ്സൊക്കെ തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഫീലൊക്കെ വന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ ആദ്യം തന്നെ കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. വന്നപ്പോൾ അത് വേറെ ഒരു ടീമിലെ ഫുഡ് കഴിക്കണം, അവിടെ നമ്മൾ കഴിക്കണോ തന്നെ. അങ്ങനത്തെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു, കുറേ നേരം സംസാരിച്ച് നമ്മൾ മന്തിനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഷേക്കിൻ്റെ ബുദ്ധി. അങ്ങനത്തെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത പെരി പെരി അൽഫാം മന്തി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്നെ ഫുള്ളൊന്നും കഴിക്കാൻ പറ്റിയില്ല, സത്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കണമെന്ന് മാത്രം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫുള്ളും കറങ്ങാണ്. അങ്ങനെ നമ്മുടെ നാസിബിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് കോളേജിൻ്റെ, കുന്നുകുളത്താണ്. അപ്പോൾ അവനോട് കുറേ സ്ഥലങ്ങൾ അറിയാം. അങ്ങനെ അവൻ ഞങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഞാനാണത് ഈ കാർ ഓടിക്കണം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിയിൽ സത്യം പറഞ്ഞാൽ വെള്ളപ്പൊക്കം മാതിരി ചെറുതായിട്ട് റോഡിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ നേരെ തന്നെ പോയി. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ, ഈ വഴി കൂടെ ഒക്കെ നമ്മൾ കാർ ഓടിച്ച് ഫ്രണ്ട്സായിട്ടൊക്കെ പോകുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളതേ ഇവിടെ നിർത്തി കുറേ നേരം സംസാരിച്ച് അവിടെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടാണ് പോയത് വേറെ സ്ഥലത്തേക്ക്. ഷേക്ക് ദാവൂദ്, റോൾ നമ്പർ 59 ആണ്, ഞാൻ റോൾ നമ്പർ 60. ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ, ഞാൻ കൊറേ കാര്യങ്ങൾ ഷെയ്ക്കിനും കാണിച്ചു കൊടുത്തിട്ട് ഷെയ്ക്ക് അങ്ങനെ കൊറേ സബ്ജക്ട് പാസ് ആയിട്ടുണ്ട് അല്ലേ? ഓ അതെ അതെ. വേറെ എന്റെ ക്ലാസ് ഇത് റോൾ നമ്പർ 37, നീതു മണികണ്ഠൻ ഓർ നീതു AM ഓർ PM. 1 32 ആദിത്യൻ BV പ്രസന്റ് മിസ്. Bye. അങ്ങനത്തെ ഞങ്ങൾ സെക്കൻഡ് ആയിട്ട് കാണാൻ വന്നിരുന്നത് ഇതേ ഒരു ബീച്ചാണ് കേട്ടോ. ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ബീച്ചാണെന്നൊക്കെ പറഞ്ഞത്. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ബീച്ചിക്ക് കടക്കണമെങ്കിൽ തന്നെ അതേ ഇങ്ങനത്തെ ചെറിയൊരു ലേക്ക് പോലെ സംഭവമാണ്. അതിൽ നമ്മളിങ്ങനെ ടയറിലൊക്കെ ചവിട്ടി അഡ്വഞ്ചറൊക്കെ ആയിട്ടാണ് നമ്മൾ ബീച്ചിലെത്തിയത്. ബീച്ചിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. പിന്നെ അവിടെ നിന്നും പോകുന്നു ഞങ്ങൾ അവിടെ തന്നെയുള്ള കുറേ സ്ഥലങ്ങളിലായിരുന്നു. അതിൽ കൂടെ നടന്ന് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ.
ഇങ്ങനെ നല്ലടത് മെച്ചൂടായ കുട്ടി ഊനാലാടന. നമ്മള് വന്നാണ് ബീച്ചില്ലേ, സത്യം പറഞ്ഞാൽ അടിപൊളിയാ, ഒരു മിനി ഗോവ എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ കൊറേ കടകളുണ്ടായിരുന്നു, കൊറേ സംഭവങ്ങളുണ്ടായിരുന്നു, പക്ഷേ മഴയും പിന്നെ ഉച്ച സമയമായതുകൊണ്ട് അതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതിൽ കൂടെ നടന്നപ്പോൾ നമ്മുടെ മറയൻ വേൾഡ് ചാവക്കാടുള്ളത്, എൻ്റെ മമ്മിയും പപ്പിയും ഞാൻ സ്റ്റഡി ലീവ് ആയിരുന്നപ്പോൾ ഇവർ ടൂർ വന്നിട്ടുണ്ടായിരുന്നു ഇതിനുള്ളിലേക്ക്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് എത്തി. ഞാൻ നടന്ന് എനിക്ക് അതിശയി, ഇതിവിടെയായിരുന്നോ എൻ്റെ കോളേജിനടുത്തായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനത് അവിടുത്തെ കുറേ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ പോവായിരുന്നു. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിന് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒരാൾക്ക് 450 രൂപയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും പൈസ പോവും. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയില്ല, എൻട്രൻസ് വരെ പോയി, 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മള് നെക്സ്റ്റ് ലൊക്കേഷനിൽ വന്നിട്ട് 4 മണി കാറ്റ്. ഞാൻ പോണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കുറെ നാളായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെയും കുറേ നേരം ഇങ്ങനെ നടന്ന് കുറേ നേരം സംസാരിച്ച് നല്ല രസമായിരുന്നു. എല്ലാവരുമായിട്ടും ഫസ്റ്റ് ഇയർ തൊട്ടുള്ള കുറേ കഥകളൊക്കെ നമുക്ക് പറയാനുണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു അടിപൊളി കറിയുണ്ടായിരുന്നു, പുലിക്കി തക്കത്തി, നല്ല രസമുണ്ടായിരുന്നു. നമ്മളൊരു പുലിക്കി സർബത്താണ് പറഞ്ഞത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ് അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ കോളേജ് ലൈഫ് ഇന്ന് കഴിഞ്ഞു. ഇപ്പോൾ കോളേജിലത് ആരുമില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞതാ, ഉച്ചയ്ക്ക് ഞങ്ങൾ എന്നിട്ട് ഫ്രണ്ട്സായിട്ട് ഇവിടെയുള്ള കുറേ സ്ഥലങ്ങൾ, ഞാൻ 4 വർഷമായിട്ട് കാണാത്ത കുറേ അടിപൊളി സ്ഥലമുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ പോയി കണ്ട് ഇപ്പോൾ ഇവരെന്നെ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അപ്പം ഇത് ഈ വീഡിയോ ഇത്ര ഉള്ളോ, ലാസ്റ്റ് കോളേജ് ഡേ, എൻ്റെ വീട്ടൊക്കെ കഴിഞ്ഞ് ഗൈസ്, ഏ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി.